ശ്രീ ടി സിദ്ദിഖ് വലിയ തെരുവുയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ പുനരധിവാസം വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം, അതിനു നേരെ കർശനമായ പോലീസ് നടപടി ഉണ്ടാവുന്നു, തുടരെ ലാത്തിച്ചാർജ്, കണ്ണീർവാതകം, നേതാക്കൾക്ക് പരിക്ക്, അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടി, അതൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രീ ടി സിദ്ദിഖ്, 120 ദിവസത്തിലധികമായി പുനരധിവാസം കാത്തു കഴിയുന്നതായ ജനങ്ങൾക്ക്, ദുരന്ത ബാധിതരായ ആളുകൾക്ക് ആശ്വാസം നൽകണം, അടിയന്തരമായി സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഈ സമരത്തെ നിർദാക്ഷിണ്യം, മനുഷ്യത്വരഹിതമായി, അതിന്റെ ഒരു മുദ്രാവാക്യത്തിന്റെ സെന്റിമെന്റ്സിനോട് പോലും ഒരു നീതി പുലർത്താതെ കാട്ടുനായ്ക്കളെ പോലെ അടിച്ചമർത്തുന്ന നയമാണ് പോലീസ് സ്വീകരിച്ചത്. ഈ പോലീസ് തേർവാഴ്ച കേരളത്തിന്റെ ഗവൺമെന്റിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ പോരാട്ടം ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി കൊണ്ടുപോകും, തർക്കം വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരെ, അവരൊക്കെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട നേതാക്കന്മാരാണ്, പ്രധാന നേതാക്കന്മാരാണ്. ആ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച ആ നേതാക്കന്മാരെ ഉൾപ്പെടെ ഗുരുതരമായ രീതിയിൽ പോലീസ് അടിക്കുകയാണ്. നിർദാക്ഷിണ്യം, സാധാരണഗതിയിൽ അടിക്കുന്നതിന് ഒരു മയവും ഒരു മാന്യതയും ഒക്കെ ഉണ്ടാവും, സമാധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വരെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇതിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും. ഒന്ന്, പോലീസിനെതിരായിട്ടുള്ള സമരപരിപാടി കൂടുതൽ കൂടെ ആരംഭിക്കേണ്ടതായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗവൺമെന്റ് തലത്തിൽ സ്വീകരിക്കേണ്ട നിരവധി കാര്യമുണ്ട്, ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ദുരന്ത ബാധിതർ പഴയതിനേക്കാൾ വലിയ പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് കണ്ണടച്ചിരിക്കാൻ പറ്റുക? പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു, ആ പ്രതിഷേധത്തെ വളരെ മോശമായി വളഞ്ഞിട്ട് മർദ്ദിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരും, വ്യാപകമായ തലത്തിലേക്ക് ഈ പ്രതിഷേധം കൊണ്ടുപോകാനുള്ള നടപടികൾക്കും നേതൃത്വം കൊടുക്കും. ഇതിന് ഉത്തരവാദിത്തമായ ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ്, കേന്ദ്ര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ നൽകിയ ചില ഉറപ്പുകൾ, പുനരധിവാസത്തിന്റെ കാര്യത്തിലടക്കം സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ള വിമർശനമാണ്. അതിലാണ് പ്രതിഷേധം ഉയരുന്നത്, അതാണ് ഇങ്ങനെ ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രിയങ്കാ ഗാന്ധി നാളെ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് ഈ ഘട്ടത്തിൽ? കോൺഗ്രസ് തലത്തിൽ പ്രക്ഷോഭ യാത്ര ഉൾപ്പെടെ, പിന്നെ സംസ്ഥാനതല പ്രക്ഷോഭം ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ കോൺഗ്രസ് തലത്തിലുണ്ടാകും, യു ഡി എഫ് തലത്തിലുണ്ടാകും. മാത്രമല്ല, ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള മർദ്ദനത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടി കൂടെ ഉണ്ടാവണം. ഞങ്ങൾ വരുന്ന പിന്നെ ഈ 10-ാം തീയതി ശേഷം ഞങ്ങൾ ഒരു വലിയതായിരിക്കുന്ന മാർച്ച് ഓൾറെഡി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രാദേശിക തലത്തിലുള്ള, ലീഗിന്റെ ഒക്കെ പ്രാദേശിക തലത്തിലുള്ളതായ ഘടകങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമരപരിപാടികൾ നടക്കും. രണ്ട് കാര്യമാണ്, ഒന്ന്, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ ക്രൂരമായ സമീപനം; രണ്ട്, പുനരധിവാസം വൈകിപ്പിക്കുന്നതായ സംസ്ഥാന സർക്കാരിന്റെ സമീപനം. ഈ രണ്ട് സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി തുടരും. ഇന്നത്തെ ആക്രമം പോലീസ് നേതൃത്വത്തിൽ പോലീസിന്റെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ടി സിദ്ദിഖ് എം എൽ എ പ്രതികരിക്കുകയായിരുന്നു. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും കടക്കും പോലീസ് നടപടിക്കെതിരെ എന്നാണ് ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നത്.